ഹായ് ഹലോ, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന താരമാണ് മഞ്ജു പത്രോസ്. മഴവിൽ മനോരമയിലെ വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ മഞ്ജു പിന്നീട് സിനിമയിലും ചാനൽ പരമ്പരകളിലുമൊക്കെ സജീവമാകുകയായിരുന്നു. മഴവിൽ മനോരമയിലെ തന്നെ മറിമായം എന്ന സിറ്റ്കോമിലെ അഭിനയത്തിലൂടെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. ആളിയൻസ് എന്ന പരമ്പരയിലെ തങ്കം എന്ന കഥാപാത്രത്തിന്റെ അഭിനയത്തിന് കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് താരം നേടുകയുമുണ്ടായി. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് 30-ലധികം മലയാള സിനിമകളിൽ മഞ്ജു അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ ലഭിച്ച ബിഗ് ബോസ് മലയാളം സീസൺ 2-ലെ മത്സരാർത്ഥി കൂടിയായിരുന്നു മഞ്ജു പത്രോസ്. എറണാകുളം സ്വദേശിയായ മഞ്ജുവിന് കലയോട് ചെറുപ്പം മുതലേ അടുപ്പമുണ്ടായിരുന്നുവെങ്കിലും സിനിമയിലേക്ക് എത്തുമെന്നോ നടിയാകുമെന്നോ സ്വപ്നത്തിൽ പോലും കരുതിയില്ലെന്നാണ് മഞ്ജു പറയുന്നത്. അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന റെഡ് കാർപ്പറ്റ് എന്ന ചാറ്റ് ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മഞ്ജു പത്രോസ്. നടൻ വിനോദ് കോവൂരിനോടൊപ്പമാണ് മഞ്ജു പത്രോസ് സാഹസിക അവതാരികയായ റെഡ് കാർപ്പറ്റിൽ പങ്കെടുക്കാനെത്തിയത്. ബ്ലാക്കീസ് എന്ന പേരിൽ സുഹൃത്തിനൊപ്പം ചേർന്ന ഒരു യൂട്യൂബ് ചാനലും മഞ്ജു നടത്തുന്നുണ്ട്. പലപ്പോഴും നിറത്തിന്റെ പേരിലും വണ്ണത്തിന്റെ പേരിലും ബോഡി ഷെയ്മിങ്ങിന് ഇരയായിട്ടുള്ള വ്യക്തിയാണ് താനെന്ന് മഞ്ജു പറഞ്ഞിട്ടുണ്ട്. റിയാലിറ്റി ഷോ കഴിഞ്ഞ നാളുകൾക്ക് ശേഷമാണ് അഭിനയിക്കാനുള്ള അവസരം തനിക്ക് ലഭിച്ചത്. ഇതൊക്കെ വിദൂരതയിലുള്ള എന്തോ ആയിരുന്നു, സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. റിയാലിറ്റി ഷോയിൽ കുറെ സ്കിറ്റുകളൊക്കെ ചെയ്തിരുന്നു. അളിയൻ വേഴ്സസ് അളിയനിലൂടെയാണ് അഭിനയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നതെന്നും മഞ്ജു പറയുന്നുണ്ട്. പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയില്ല, കുട്ടിക്കാലത്ത് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അത്ര അംബീഷ്യസ് ഒന്നും ആയിരുന്നില്ല ഞാൻ. അധ്യാപികയായിരുന്ന താൻ ജോലി ഉപേക്ഷിച്ചതിനെ കുറിച്ചും മനസ്സ് തുറക്കുന്നുണ്ട് മഞ്ജു. ബി എഡ് കഴിഞ്ഞ് കുറച്ചുനാൾ പഠിപ്പിക്കാനായി പോയിരുന്നു. ഞാൻ അത്ര നല്ലൊരു ടീച്ചറല്ല എന്ന തിരിച്ചറിവിൽ അവിടെ നിന്നും മാറുകയായിരുന്നു. പുസ്തകത്തിലുള്ളത് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ലല്ലോ അധ്യാപനം. അങ്ങനെയാണ് ആ ജോലി വിട്ടത്. അത് കഴിഞ്ഞ് കുറെ വർഷം കഴിഞ്ഞാണ് റിയാലിറ്റി ഷോയിലേക്ക് മത്സരിച്ചത്. റിയാലിറ്റി ഷോ വലിയൊരു വഴിത്തിരിവായി എന്നും മഞ്ജു പറയുന്നു. നോർത്ത് 24 കാദം, ജിലേബി, ഉട്ടോപ്പിയിലെ രാജാവ്, ഉറുമ്പുകൾ ഉറങ്ങാറില്ല, മഹേഷിന്റെ പ്രതികാരം, കമ്മട്ടിപ്പാടം, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ ആന, അലറലോടലറൽ, എന്റെ മെഴുതിരി അത്താഴങ്ങൾ, മൈസാൻഡ, സമീറ എന്നിവയാണ് മഞ്ജു അഭിനയിച്ച സിനിമകൾ ചിലത്. മഞ്ജു സിനിമയിൽ സജീവമായപ്പോൾ മഞ്ജു ഭർത്താവ് സുനിച്ചനും തമ്മിൽ വേർപിരിഞ്ഞുവെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഗോസിപ്പുകൾ വ്യാപകമായപ്പോൾ മഞ്ജു തന്നെ ഇതൊക്കെ നുണയാണെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു. മഞ്ജുവിനെ പ്രേക്ഷകരുടെ ശ്രദ്ധയാക്കാൻ ഏറെ പങ്കുവഹിച്ചത് ബിഗ് ബോസ് സീസൺ 2 ആയിരുന്നു. ആ സീസണിലെ മികച്ച മത്സരാർത്ഥികളിൽ ഒരാളാവാൻ മഞ്ജുവിന് സാധിച്ചിരുന്നു. എന്നാൽ കോവിഡിനെ തുടർന്ന് ഷോ അവസാനിപ്പിക്കുന്നതുവരെ തുടരാൻ താരത്തിന് സാധിച്ചിരുന്നില്ല. പകുതിക്ക് വെച്ച താരം പുറത്തേക്ക് പോയിരുന്നു. ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നതിന് പിന്നാലെ മഞ്ജുവിന് നേരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. കൂടാതെ കടുത്ത സൈബർ ആക്രമണമാണ് താരം നേരിട്ടത്. ബിഗ് ബോസിലെ മറ്റൊരു മത്സരാർത്ഥിയായിരുന്ന ഫുക്രുവുമായി മഞ്ജുവിന് ചേർത്ത് വെച്ചാണ് കഥകൾ പ്രചരിച്ചത്. ഇരുവരുടെയും അടുപ്പമാണ് പിന്നീട് ചിലർ ദുർവ്യാഖ്യാനം ചെയ്തത്. ഫുക്രുവുമായുള്ള വാർത്തകൾ തന്നെ ഏറെ ഞെട്ടിച്ചുവെന്നാണ് മഞ്ജു പിന്നീട് പറഞ്ഞത്. ഇപ്പോൾ പുതിയ യാത്രകളും പുതിയ സിനിമകളുടെ ചിത്രീകരണവുമായി തിരക്കിലാണ് മഞ്ജു പത്രോസ്.